എഡ്സ് മാർക്ക് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഫൈസൽ. മക്കളെ, ഇതാ കേറ്ററ്റ് നമ്മുടെയൊക്കെ തൊട്ട് മുമ്പിൽ വന്നിരിക്കുകയാണ്. കേറ്ററ്റ് പരീക്ഷ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി പിള്ളേർ പറഞ്ഞു, സാർ ഇങ്ങനെ പരീക്ഷ എടുക്കുന്നതോറും ഭയങ്കര ടെൻഷനാകുന്നു, പഠിച്ചതൊന്നും കിട്ടുന്നില്ല, ഈ പ്രാവശ്യം കിട്ടുമോ എന്നുള്ള ചോദ്യവുമായിട്ടൊരു ഭാഗം. വേറൊരു ഭാഗമാകട്ടെ, സാർ ഈ ലാസ്റ്റ് നിമിഷമാണ്, ഒന്നും പഠിച്ചിട്ടില്ല, പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ, എന്തെങ്കിലും അത്യാവശ്യമുള്ള അത്യാവശ്യം മാർക്ക് നേടാൻ പറ്റുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു കേറ്ററ്റ് എക്സാമിന് വേണ്ടി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എഡ്സ് പാർക്ക് പുതിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് 150 മുൻകാല ചോദ്യങ്ങൾ. ഇപ്പോൾ സൈക്കോളജിയിലുള്ള ഭാഗമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. 150 മുൻകാല ചോദ്യങ്ങൾ, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും. ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ കേറ്റഡ് 3 ആണെങ്കിൽ ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കറിയാം 1, 2, 4 ആണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ LP UPക്ക് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും യൂസ്ഫുള്ളാകുന്ന ക്ലാസ്സുകളാണ്. എന്തായിരുന്നാലും 150 മുൻകാല ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് കാണുക. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ, സമയമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ലാസ്റ്റ് നിമിഷത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച്, ആ ടോപ്പിക്കിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ മാർക്കൊക്കെ ഇതിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മുൻകാല ചോദ്യങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പലതും റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക, തുടങ്ങിയല്ലേ. അപ്പോൾ നമുക്ക് മുൻകാല ചോദ്യങ്ങൾ നമുക്ക് തുടങ്ങാം. 150 മുൻകാല ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യമുണ്ട്, ഓപ്ഷൻ ഉണ്ട്, രണ്ട് കൂട്ടർക്കും അത് ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, മനഃശാസ്ത്രജ്ഞർക്ക് പ്രക്ഷേപണ ശോധകങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഇപ്പോൾ പ്രക്ഷേപണ ശോധകങ്ങൾ ചിലപ്പോൾ മലയാളം പഠിച്ച ആളുകൾക്ക് അത് കിട്ടുമായിരിക്കും, ഇംഗ്ലീഷ് പഠിച്ച ആളുകൾക്ക് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. എന്താണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് എന്തിനാണ് സൈക്കോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്, എന്ത് അസസ് ചെയ്യാനാണെന്ന് ആണ് ചോദ്യം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷനിൽ സെൽഫ് ആക്ച്വലൈസേഷൻ, അതുപോലെ കോൺഷ്യസ് മോട്ടിവേഷൻ, അൺകോൺഷ്യസ് മോട്ടിവേഷൻ, പിന്നെ ഹാപ്പിനെസ്, ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഏതാണ് ഒന്ന് പറഞ്ഞേ, എന്തിനാണ് ഈ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത്? കറക്റ്റ് ആൻസർ നിങ്ങൾ നോക്കുക, അൺകോൺഷ്യസ് മോട്ടിവേഷനാണ്. അബോധ മനസ്സിൽ കിടക്കുന്ന ചില സംഭവങ്ങളുണ്ട്, അത് പുറത്തേക്ക് എടുക്കുക. നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ പറഞ്ഞപ്പോൾ, വ്യക്തിത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, പേഴ്സണാലിറ്റി അസസ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നൊരു സംഭവമാണ് സബ്ജക്റ്റീവ് മെത്തേഡ് ഉണ്ട്, ഓബ്ജക്റ്റീവ് മെത്തേഡ് ഉണ്ട്, അതുപോലെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉണ്ട്. ഈ സംഭവം യൂസ് ചെയ്യുന്നത് എന്താണ്, അൺകോൺഷ്യസ് മൈൻഡിലുള്ള അബോധ മനസ്സിലുള്ള സംഭവങ്ങളെ പുറത്തെടുത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് എന്നാ. അപ്പോൾ ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്, അൺകോൺഷ്യസിനെ മോട്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, 2020 ഡിസംബർ 2020 കേറ്ററ്റിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിത്. ഓക്കെ, ഇനി അടുത്തത്, ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ അടിസ്ഥാനം എന്താണ്? സർഗാത്മകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി. അപ്പോൾ സർഗാത്മകത എന്ന് പറയുമ്പോൾ ചില ആൾക്ക് കിട്ടില്ല, ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് ക്രിയേറ്റിവിറ്റി. എന്താണ് ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ ക്രിയേറ്റിവിറ്റിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റലിജൻസ് ആണോ, ഇൻസൈറ്റ് തിങ്കിങ് ആണോ, കൺവേർജൻ തിങ്കിങ് ആണോ, ഡൈവേർജൻ തിങ്കിങ് ആണോ, ഏതാണ് വരുന്നത് അല്ലേ? നമുക്കറിയാം ക്രിയേറ്റിവിറ്റി എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഡൈവേർജൻ തിങ്കിങ് എന്നുള്ള സംഭവമാണ് അല്ലേ. ഡൈ ചെയ്യുക, മുടി ഡൈ ചെയ്യാൻ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ മുടി നരക്കുമ്പോൾ ഡൈ ചെയ്യാൻ ഒരുപാട് സൊല്യൂഷൻസ് ഇല്ലേ. അപ്പോൾ ഒരുപാട് സൊല്യൂഷൻസ് കിട്ടുന്നതാണ് ഡൈവേർജൻ തിങ്കിങ്. കൺവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കണ്ണുമായിട്ട് കണക്ട് ചെയ്താൽ മതി. കണ്ണെന്തിനാണ്? കാഴ്ചക്ക്. ആ കണ്ണിൻ്റെ യൂസ് എന്ന് പറയുന്ന കാഴ്ച, അതാണ് ആ ഒരു ഉപയോഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ കൺവേർജൻ തിങ്കിങ് ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഡൈവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈ ചെയ്യാൻ കുറേ സൊല്യൂഷൻസ് ഉണ്ട്, മെനി സൊല്യൂഷൻസ്. സോ എന്ത് പറയാം, ഡൈവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്ന പരിഹാര മാർഗങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട നമുക്കറിയാം ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ, പുതിയ പുതിയ സംഭവങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഡി ആണ്, ഡൈവേർജൻ തിങ്കിങ് ആണ്. കൺവേർജൻ തിങ്കിങ് വരുമ്പോൾ ഏതാണ് വരുന്നത്? ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടാണ്, ബുദ്ധി കേട്ടോ. ഒരാൾക്ക് പഠിച്ചു വെച്ചാൽ അത് കിട്ടാവുന്നതാണ് ഡൈവേർജൻ തിങ്കിങ്, കൺവേർജൻ തിങ്കിങ് എന്ന് പറയും. ഇൻ്റലിജൻസ് ആണ്, ഡൈവേർജൻ തിങ്കിങ് ക്രിയേറ്റിവിറ്റിയാണ്. അടുത്ത ചോദ്യം പറഞ്ഞത്, പിന്നോക്കക്കാരായ കുട്ടികൾ എന്നാൽ, അഥവാ ബാക്ക്വേർഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ സ്ലോ ലേണേഴ്സ് ആണോ, ചിൽഡ്രൻ വിത്ത് IQ ലെവൽ 90-110 ഇടയിലുള്ള IQ ഉള്ള കുട്ടികളാണോ, അതുപോലെ തന്നെ മെൻ്റലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെയാണോ ബാക്ക്വേർഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്? ബാക്ക്വേർഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താ,
അപ്പൊ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഓ ബാക്ക്വേർഡ്സ് ഇല്ലെന്നാണ്, മന്ന മാനസിക രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ മന്ദപഠിതാക്കളാണെന്നൊക്കെ വരും. അപ്പൊ ഏതാണ്, അതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ബാക്ക്വേർഡ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഏതാണ്, സ്ലോ ലേണേഴ്സിന് പറഞ്ഞു മന്ന പഠിതാക്കൾ എന്നുള്ളതാണ്. അവരുടെ ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും. അത് പല കാരണങ്ങളുണ്ടാവും, പല റീസൺസ് ഉണ്ടാവും. പക്ഷേ വളരെ പെട്ടെന്നൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത, ഇപ്പം ഐക്യു ലെവൽ കൂടിയ കുട്ടികളെക്കാൾ പെട്ടെന്നൊന്നും ക്യാച്ച് ചെയ്യില്ല. അപ്പം അതൊക്കെ ആയിരിക്കും അവർ പഠന രീതികൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ബാക്ക് വേർഡ് ചില്ലറൻ എന്ന് പറഞ്ഞാൽ ആരാണ് കറക്റ്റ് ആൻസർ? ആ സ്ലോ ലേണേഴ്സ് ആണ് കേട്ടോ. തന്നെ അടുത്ത ചോദ്യം, പിയാഷയുടെ അഭിപ്രായത്തിൽ, പിയാഷയുടെ അഭിപ്രായത്തിൽ ഇവിടെ ശ്രേണീകരണം എന്ന് പറഞ്ഞ ആളുകൾക്ക് കിട്ടും, അല്ലെങ്കിൽ സീരിയേഷൻ അണ്ടാ, സീരിയേഷൻ ക്ലാസിഫിക്കേഷൻ, സീരിയേഷൻ ക്ലാസിഫിക്കേഷൻ അഥവാ സീരിയസ് എന്ന ശ്രേണീകരണം, അതുപോലെ തന്നെ തരംതിരിക്കൽ. അപ്പോൾ ചില ആളുകൾക്ക് മലയാളം പറഞ്ഞാലും മനസ്സിലാവുള്ളൂ. അത് ഏത് കാലഘട്ടത്തിലാണ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, സെൻസറി മോട്ടർ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ കുട്ടികളുടെ മെയിൻ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് പറഞ്ഞ സീരിയേഷൻ ആയിരുന്നാലും ക്ലാസിഫിക്കേഷൻ, പിന്നെ കൺസർവേഷൻ, ഇതൊക്കെ മെയിൻ ആയിട്ട് നടക്കുന്ന ഈ സിയുമായിട്ട് ബന്ധപ്പെട്ട സംഭവത്തിലാണെന്ന് ഓർക്കുക. സി കണ്ടോ, സി സി അങ്ങനെ ഓർത്ത് നോക്കുക. ഏതാണ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. അല്ലെങ്കിൽ മലയാളം കൊടുത്തിട്ടാ, ചിലപ്പോൾ പ്രാഗ് മനോവ്യാപാര ഘട്ടം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ മലയാളം അറിയുന്നവർ നോക്കുക. ഇപ്പോൾ സമൂർത്ത ചിന്തന ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ക്ലാസിഫിക്കേഷനും അതുപോലെ സീരിയേഷനും കൺസർവേഷനും ഒക്കെ നടക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഞാൻ അടുത്ത ചോദ്യം, മാനസിക സംഘർഷമുള്ളപ്പോൾ ഒരു വ്യക്തി കുട്ടികൾ സംസാരിക്കുന്നത് പോലെ ബേബി ടോക്ക്, അതാണ് കീ പോയിന്റ്. എല്ലാ ചോദ്യത്തിലും ഒരു കീ പോയിന്റ് ഉണ്ടാവും, അത് കണ്ടെത്തി കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് വലിയ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ ഒരു കീ വേർഡ് ഉണ്ടാകും, കീ പോയിന്റ് ഉണ്ടാകും, അത് കണ്ടെത്തി ഉത്തരത്തിലേക്ക് എത്താൻ വളരെ സിമ്പിളാണ് കുട്ടികളെ. ഇവിടെ ബേബി ടോക്ക് എന്നുള്ള ഒരു കീ പോയിന്റ് നമുക്ക് എടുക്കാം. അത് എന്താണ്, എന്ത് സമായതന്ത്രമാണ്? സമായതന്ത്രം ഡിഫൻസ് മെക്കാനിസം. ഏതാണെന്ന് പറയുന്നത് ഓർത്ത് വെക്കുക അല്ലേ. ദമനമാണോ, പാശ്ചാത്ഗമനമാണോ, യുക്തീകരണമാണോ, ഉദാത്തീകരണമാണോ? റിഗ്രഷൻ ആണ്, റിഗ്രഷൻ, റിഗ്രഷൻ ആണ്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാം, ഗ്രാസ്, ഗ്രാസ് എന്ന് പറഞ്ഞ പുല്ലല്ലേ, പുല്ല്, അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ ചെറിയ പുല്ല് അതിങ്ങനെ വലുതായി വലുതായി വരുന്നു. അപ്പൊ ചെറുപ്പത്തിലെ പറയുന്ന ഗ്രാസ് ഒരു കുഞ്ഞിപ്പുല്ല്, അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ ചെറുപ്പത്തിലെ പോകുന്ന അല്ലെങ്കിൽ ആ ചെറുപ്പ കാലഘട്ടത്തിലുള്ള ആക്ടിവിറ്റിയിലേക്ക് പോകുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് എന്ത്, റിഗ്രഷൻ എന്ന് പറയുക. അപ്പൊ അതിന് ഉദാഹരണമാണ് മുതിർന്ന ഒരാൾ ഒരു ബേബി ടോക്ക് എടുത്തുക, അങ്ങനെയാണെങ്കിൽ കുട്ടികളെ പോലെ സംസാരിക്കുന്നത് അത് റിഗ്രഷൻ ആണ് കേട്ടോ, റിഗ്രഷൻ ആണ് പറയുന്നത്. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, റിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ കോൺഫ്ലിക്ട് അതുപോലെ തന്നെ നമ്മുടെ മാനസിക സംഘർഷങ്ങളൊക്കെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പ്രസ് ചെയ്ത് വെക്കാം, അങ്ങോട്ട് പ്രസ് ചെയ്ത് തള്ളി വെക്കാം. ആ റിപ്രഷൻ്റെ പ്രസ് ചെയ്ത് ഓർത്താൽ മതി. അതായത് നമ്മളത് ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ നടക്കും, അബോധ മനസ്സിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഒരു ന്യായീകരണം, എന്തെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ന്യായീകരിക്കുക, അതിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കിട്ടാത്ത മുന്തിരി കുളിക്കും എന്നൊക്കെ പറയുന്നില്ലേ, മുന്തിരി ചാടിയിട്ട് കിട്ടുന്നില്ല, അവനക്ക് പറ്റുന്നില്ല, അപ്പോൾ അവൻ്റെ കഴിവില്ലായ്മ എന്തേന്ന്, ആ ഇത് കുളിക്കും എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് പറയാം, അതാണ് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇതേപോലെ ജീവിതത്തിൽ നേടാൻ പറ്റാത്ത ഒരു സംഭവം, അത് മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിൽ മറ്റ് ശ്രദ്ധിക്കപ്പെടുന്ന സോഷ്യൽ ആക്ടിവിറ്റിയിലൊക്കെ ചെയ്തിട്ട് തീർക്കുന്നത്, അതാണ് എന്ത് പറയുക, സബ്ലിമേഷൻ, ഉദാത്തീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു സംഭവത്തിൽ നമുക്ക് നേടാൻ പറ്റാത്ത സംഭവം ഇതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ട് അതിൽ തൃപ്തി അടയുന്നത്, ആ ഒരു സമാജതന്ത്രമാണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ. അടുത്ത ചോദ്യം നോക്കിയേ, സ്പഷ്ടമായ സ്മരണ അഥവാ എക്സ്പ്ലിസിറ്റ് മെമ്മറി, ഇംപ്ലിസിറ്റ് മെമ്മറി. എക്സ്പ്ലിസിറ്റ് മെമ്മറി, ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത് എന്തിൻ്റെ ടൈപ്സ് ആണെന്നുള്ളതാണ് ചോദ്യം. മെമ്മറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഏതാണ്, ഷോർട്ട് ടേം മെമ്മറി ആണോ, ലോങ് ടേം മെമ്മറി ആണോ, സെൻസറി മെമ്മറി ആണോ, ഇവയൊന്നുമല്ല. മെമ്മറികൾ, ആ മെമ്മറി എന്താണ്, മെമ്മറിൻ്റെ ഇനങ്ങൾ എന്താണ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇവിടെ കറക്റ്റ് വരുന്നത് ഏതാണ്, ലോങ് ടേം മെമ്മറിയിലാണ് എന്ത് വരുന്നത്, എക്സ്പ്ലിസിറ്റ് മെമ്മറിയും ഇംപ്ലിസിറ്റ് മെമ്മറിയും വരുന്നത്. എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡോടുകൂടി നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്ന് ആലോചിച്ചു, ഒരു നമ്മൾ മറന്നിരിക്കുകയാണ്, പക്ഷേ നമ്മളിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, നേരത്തെ നമ്മൾ പോയിട്ടുണ്ട്, ആ വഴി നമ്മളൊന്ന് ഒന്ന് റീകോൾ ചെയ്താൽ ഓക്കെ ഇതിലേ പോയാൽ മതി, ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അതാണ് എന്ത് പറയുന്നത്, എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. അത് കോൺഷ്യസ് മൈൻഡിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല,
അത് അൺകോൺഷ്യസ് ആയിട്ടുള്ള സംഭവമാണ്. അൺകോൺഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. അത് അൺകോൺഷ്യസ് ആയിട്ട് അബോധ മനസ്സിൽ തന്നെ നമ്മൾ യാന്ത്രികമായിട്ട് ചെയ്യാനൊക്കെ പറയില്ലേ. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ടിപ്പോൾ ടു വീലറൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ആ ബ്രേക്ക് പിടിക്കുന്നതും ഗിയർ മാറ്റുന്നതും ഒക്കെ കുറേ നാൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അത് യാന്ത്രികമായിട്ട് ചെയ്യാണ്. അല്ലാണ്ട് നമ്മൾ ആലോചിച്ചിട്ട് ഇനി ഫസ്റ്റ് ഇടാം, ഇനി സെക്കൻഡ് ഇടാം, ഇനി എന്താണ് ആക്സിലേറ്റർ കൂട്ടാം, ഇങ്ങനെ ആലോചിച്ചെടുത്ത് ചെയ്യണതല്ല, യാന്ത്രികമായിട്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യമാണ്. അതിനെയാണ് ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. അത് അൺകോൺഷ്യസുമായി അൺകോൺഷ്യസ് തലത്തിൽ വരുന്നതാണെന്ന് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ അൺകോൺഷ്യസിലുള്ള സംഭവങ്ങളെ യാന്ത്രികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റീപ്രൊഡ്യൂസ് ചെയ്യാണ്. ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയാൻ അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡിലുള്ളതാണ് നമുക്ക് റീകോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും വരുന്നത് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്ന സംഭവത്തിലാണ്. ക്ലിയർ ആയേ? ഓക്കെ, അടുത്ത ചോദ്യം. ഈ കുട്ടി ഏത് കളിപ്പാട്ടം കിട്ടിയാലും ഉള്ളു തുറന്ന് പരിശോധിച്ച് ചീത്തയാക്കുന്നു. ഒരു അമ്മയുടെ പ്രതികരണമാണിത്. എന്താണ് ഈ കുട്ടി, എന്താണ് എന്ത് കിട്ടിയാലും അത് ഉള്ളു തുറന്നിട്ട് ഇങ്ങനെ നോക്കുന്നു. കുട്ടിയുടെ ഏത് വികാസ സവിശേഷതയാണ് ഈ പ്രവൃത്തിക്ക് കാരണം? ഏതാണ്, ആൻസൈറ്റി ആണോ, ക്യൂരിയോസിറ്റി ആണോ, കോപമാണോ, ആനന്ദമാണോ, ഏതാ വരുന്നത്? മലയാളം ഇംഗ്ലീഷൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇത്? പെട്ടെന്ന് നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ വായിച്ചാൽ കിട്ടാവുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് സൈക്കോളജിയിൽ. നമ്മൾ പഠിച്ചില്ലെങ്കിലും ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്നതായിരിക്കും. ഏതാണ്, ജിജ്ഞാസയാണ്. എന്ത് കിട്ടിയാലും തുറന്നു നോക്കുക, എന്താണ് എൻ്റെ ഉള്ളിൽ, എന്താണ് എൻ്റെ ഉള്ളിൽ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ അല്ലേ, ജിജ്ഞാസയാണ് എന്ന് പറയുന്നത് കേട്ടോ. ക്യൂരിയോസിറ്റി ആണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വികാരങ്ങളായ കോപം, അസൂയ, വെറുപ്പ് ഇതേതാണ്? പോസിറ്റീവ് ഇമോഷൻസ് ആണോ, നെഗറ്റീവ് ആണോ, റാഷണൽ ഇമോഷൻസ് ആണോ, അതുപോലെ ഇറാഷണൽ ഇമോഷൻസ് ആണോ? നമുക്കറിയാം കോപം, അസൂയ, വെറുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഇതാണല്ലോ. അതാണ് ഇപ്പം നെഗറ്റീവ് ഇമോഷൻസ് ആണ് പഠിച്ചു വെക്കുക കേട്ടോ. ഗ്യാദർ ബിഡ്ജസിൻ്റെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ പറയുന്നൊരു സംഭവം, നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കോപം, അസൂയ, വെറുപ്പ് പോലെയുള്ളതാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റിനായിട്ട് വന്നിട്ടുള്ളതാണ്, 2020 ഡിസംബറിലുള്ള ചോദ്യമാണ്. കേട്ടിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം 150 ചോദ്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് കേട്ടോ. സ്ത്രീ പുരുഷ പെരുമാറ്റത്തെക്കുറിച്ചുള്ള സാംസ്കാരികമായ പ്രതീക്ഷ എന്താണ്? അതായത് കൾച്ചർ നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുകയാണ്. ഒരാൺ ഇങ്ങനെ ആയിരിക്കണം, ഒരു പെൺ ഇങ്ങനെ. അപ്പോൾ കൾച്ചർ അല്ലെങ്കിൽ സമൂഹമാണ് ഒരാൾക്ക് റോൾ കൊടുക്കുന്നത്. ഒരാണിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കണം, നീ ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ സംസാരിക്കണം, നീ ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന് ആരാ പറയുന്നത്? അല്ലെങ്കിൽ അവൻ്റെ കൾച്ചർ, അതല്ലെങ്കിൽ സൊസൈറ്റി. ഒരാണിനോട് പെണ്ണിനോട് അങ്ങനെ ആവശ്യപ്പെടുന്നത് എന്താ പറയുക, ജെൻഡർ റോൾ, ജെൻഡർ ഐഡൻറ്റിറ്റി, ജെൻഡർ ബയാസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. നമുക്കറിയാം റോള് കൊടുക്കുന്നത് സൊസൈറ്റി, അങ്ങനെയൊക്കെ നിശ്ചയിക്കുക. റോള് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ഫിലിമിലേക്ക് അഭിനയിക്കുമ്പോൾ റോള് കൊടുക്കുന്നത് ഡയറക്ടറല്ലേ. അപ്പോൾ ഇവിടെ റോള് കൊടുക്കുന്നത് സൊസൈറ്റിയാണ് അല്ലെങ്കിൽ കൾച്ചറാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ജെൻഡർ റോൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ജെൻഡർ റോൾ മനസ്സിലായാലോ. ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവൻ്റെ വ്യക്തിത്വം. അപ്പോൾ അവൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് തിരിച്ചറിയുന്നത്, ഞാൻ ആണാണോ പെണ്ണാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നൊക്കെ അവൻ്റെ ഐഡൻറ്റിറ്റിയെ കുറിച്ചൊരു ബോധം വരുന്നത്, അതാണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ജെൻഡർ ബയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പ്രത്യേക ഒരു മുൻഗണന ബോയ്സിന് കൊടുക്കുക. മറ്റേ പരിഗണിക്കും, പക്ഷേ കുറച്ചും കൂടി ഒരു മുൻഗണന ഒരു വിഭാഗം ആളിന് കൊടുക്കുന്നതാണ് ജെൻഡർ ബയാസ് എന്ന് പറയുന്നത്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വേർതിരിവ് കാണിക്കുക. ഒരാൾക്ക് കൊടുക്കാം പക്ഷേ മറ്റാൾക്ക് കൊടുക്കില്ല, രണ്ടും സെയിം ആയിരിക്കും. എന്താണ് അത്, ആൺകുട്ടിക്കുള്ളതാണ്, ഇത് പെൺകുട്ടികൾ കണ്ടപ്പോൾ വീട്ടിലൊക്കെ മീൻ വറുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും അതും ആൺകുട്ടികൾക്കാണ്, ആൺകുട്ടി അവനാണ് മോനാണ്, നിനക്കില്ല, നീ ഇപ്പോൾ ഇത് കൂട്ടി കഴിക്കും എന്ന് പറയും. അപ്പോൾ ഒരു ഡിസ്ക്രിമിനേഷൻ, ഓക്കെ, അതിനെയാണ് വേർതിരിവ് കാണിക്കുക, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വരുന്നതല്ല, സ്ത്രീ പുരുഷ പെരുമാറ്റത്തെക്കുറിച്ച് സാംസ്കാരികമായ പ്രതീക്ഷ എന്ന് പറയുന്നത് ജെൻഡർ റോളാണ്. ദെൻ അടുത്തത്, ഏത് പ്രായഘട്ടത്തിലാണ് കുട്ടി എന്താകുന്നത്? നമ്മുടെ എറിക്സന്റെ തിയറിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫിയോറിറ്റി, അത് ഏത് വയസ്സിലാണ്? അപ്പോൾ ഈ എറിക്സന്റെ തിയറി പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, 8 സ്റ്റേജുകൾ പഠിക്കുക, ഓക്കെ. 2, ആ 8 സ്റ്റേജും ഏത് ഏജിലാണെന്ന് പഠിക്കുക. 3, ആ ഏജിനൊരു ചിലപ്പോൾ ഉണ്ടാവും, അഡോൾസൻസ് പീരീഡിലാണോ അതുപോലെ തന്നെ ഇൻഫാൻസി പീരീഡിലാണോ, അങ്ങനെ സംഭവങ്ങളുണ്ടാവും. പിന്നെ ആ 4-ാമത്തത് ശ്രദ്ധിക്കേണ്ടത് ആ സ്റ്റേജിലുണ്ടാകുന്ന കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെൻറ്റ് എന്താണ് എന്നുള്ളതാണ്. ഇവിടെ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ, ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ പറയില്ല, അപ്പോൾ കുറേ ആളുകളുണ്ടാവും അല്ലേ, കുറേ ആളുകളെ നമ്മൾക്ക് ഇതുവരെ കാണാത്ത കുറേ ആളുകളെ കാണുകയാണ്, അതാണ് ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ.
നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക. കുട്ടി കുറേ ആൾ, അവർ പരിചയമില്ലാത്ത കുറേ ആളുകളെ കാണുന്ന എപ്പോഴാണ്? സ്കൂളിൽ പോകുമ്പോഴല്ലേ. അതുവരെ അച്ഛൻ, അമ്മ, അവൻ്റെ അനിയൻ അല്ലെങ്കിൽ അനിയത്തി, ചേട്ടൻ, അങ്ങനെയാണ്. പക്ഷേ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പുതിയ പുതിയ ആളുകളെ, കുറേ ആളുകളുമായിട്ട് കണക്ഷൻ വരുന്നത് എന്താണ്, ആ ഇൻഡസ്ട്രി വലുതാകുന്നത് എപ്പോഴാണ്? സ്കൂളിൽ പോകുമ്പോൾ. അപ്പോൾ ആ സ്കൂൾ കാലഘട്ടം ഏതാണ്? 6 മുതൽ 12 വരെ. 6 വയസ്സിലല്ലേ ചേർക്കുന്നത്? അങ്ങനെ ഓർത്താൽ മതി, അപ്പോൾ പെട്ടെന്ന് കിട്ടും ആ ഏജ് നമുക്ക്, പെട്ടെന്ന് കിട്ടും. 6 മുതൽ 12 വരെയാണ് എന്ന് പറഞ്ഞാൽ റിക്സൻ്റെ ഈ ഒരു കാലഘട്ടം, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഷ്യൂരിറ്റി എന്ന് പറയുന്ന ആ ഒരു ക്രൈസിസ് കുട്ടികൾ ഫേസ് ചെയ്യുന്ന കാലഘട്ടം ഇതാണ്. ഓക്കെ, അപ്പോൾ എറിക്സൻ്റെ ആ ഏജ് വരുമ്പോൾ ചിലപ്പോൾ 1-2 വയസ്സ് അങ്ങടങ്ങടൊക്കെ ചിലതിലൊക്കെ മാറിക്കിടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ, ഇപ്പോൾ ഇവിടെ 7 ആണ് എന്ന് പറഞ്ഞാലും 7 മുതൽ 12 വരെ എന്ന് പറഞ്ഞാലും ഒരു ഏകദേശമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ 6 മുതൽ 12 വരെ ഉള്ള ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം 150 മുൻകാല ചോദ്യങ്ങളാണ്, അതിൻ്റെ വിശദീകരണമാണ്. കൃത്യമായിട്ട് കാണുക, ഓരോ പാർട്ടിലും നമ്മൾ പ്രധാനപ്പെട്ടിട്ടുള്ള ഇത്തരം മുൻകാല ചോദ്യങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, കിട്ടാത്ത ഭാഗം എഴുതി വെക്കുക, നിങ്ങൾ പഠിക്കുക. സമയമില്ലാത്ത ഈ സമയത്ത് നിങ്ങൾക്ക് മാർക്ക് നേടിത്തരുവാനുള്ള സപ്പോർട്ടിംഗ് ക്ലാസ്സസ് ആണ്. എല്ലാവരും വാച്ച് ചെയ്ത് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അറിയിക്കാൻ മറക്കരുത്. അടുത്ത പാട്ടുമായിട്ട് നമുക്ക് വേഗം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.